ആകാശവാണി കണ്ണൂർ. ഓർമ്മകളുടെ സംഗീതം. ഇന്ന് ഈ പരമ്പരയിൽ ബി വസന്തയുടെ ഓർമ്മകൾ, ബി വസന്തയുടെ ഗാനങ്ങൾ. മലയാള ചലച്ചിത്ര സംഗീതത്തിന്റെ വസന്തകാലമായിരുന്നു 60s. വസന്താഗമനം വിളിച്ചറിയിക്കുന്ന നിരവധി പൂങ്കുയിൽ നാദങ്ങൾ നിറഞ്ഞു നിന്നിരുന്ന 60s പാതിയിൽ ചലച്ചിത്ര സംഗീത രംഗത്തേക്ക് കടന്നുവന്ന് തന്റെ വേറിട്ട ശബ്ദം കേൾപ്പിക്കുകയും ആഹ്ലാദിപ്പിക്കുകയും ചെയ്ത ഒരു ഗായികയുടെ ഓർമ്മകളിലൂടെ, പാട്ടുകളിലൂടെ ഇന്ന് നാം കടന്നുപോകുന്നു. അച്ഛൻ രവീന്ദ്രനാഥ് കലാഭിമുഖ്യമുള്ള സഹൃദയനായിരുന്നു. തെലുങ്ക് സിനിമകളിൽ നായകനായി വേഷം പകർന്നിട്ടുണ്ട് പലകുറി രവീന്ദ്രനാഥ്. എന്നാൽ അദ്ദേഹത്തിന് സിനിമാ രംഗത്ത് ചുവടുറപ്പിക്കാനായില്ല. സംഗീതപ്രേമിയും സംഗീത സംവിധായകനുമായ പിതാവിന്റെ പ്രേരണയിൽ വിജയവാഡ ആകാശവാണി നിലയത്തിൽ നന്നേ ചെറുപ്പം മുതലേ സംഗീത പരിപാടികൾ അവതരിപ്പിക്കാറുണ്ടായിരുന്നു ബാലവസന്ത എന്ന ബി വസന്ത. വസന്തയുടെ ശബ്ദം ആദ്യമായി സിനിമയിൽ കേൾക്കുന്നത് തെലുങ്ക് സിനിമയായ വാഗ്ദാനത്തിൽ, വർഷം 1962. அந்த ப்ரொடியூசரு கம் லிரிசிஸ்ட் ஆத்ரேயான்னு சொல்லி பெரிய ரைட்டர் தெலுங்குல, அவர் அவர் படத்துக்காக அவர் டெலிகிராம் வந்தது. பி வசந்தியோட ஓர்மகள். சோ ஐ தாட் ஐ வாஸ் ஐ அம் ஆன் தி டாப் ஆஃப் தி வேர்ல்ட். இதோ ஃபர்ஸ்ட் ஒரு ஒரு பாட்டு பாட போறேனேன்னு சொல்லி ஒரு சந்தோஷம் வந்திருக்கேன். அதுக்கு ஒரு டிசப்பாயின்ட்மெண்ட் என்னன்னா, அது சோலோ சாங் இல்லை. நானும் இன்னொரு மேல் சிங்கர், அவரோட பெரிய பிளேபேக் சிங்கர் தெலுங்குல, பிடாபுரம் நாகேஸ்வரராவ், அவர் குரூப் கிருஷ்ண ஜென்மாஷ்டமி சாங். ஆனாலும் அந்த பெரிய பாட்டு நல்லா இருக்குதுன்னு சொன்னாங்க, நல்லாவே பாடியிருக்கேன், பரவாயில்ல, நல்லா பாடினேன்னு சொன்னாங்க எல்லாருமே. அப்புறம் அவரே செகண்ட் சான்ஸ் கூட கொடுத்தாரு ஒரு கன்னடத்தில், அந்த பெண்டியால் நாகேஸ்வரராவ். அப்புறம் தேர்ட் சாங் வந்து என் டி ராமாராவ் அவங்க படத்திலே குலேப காவலின்னு சொல்லி தெரியுங்க. ஜானகியும் ஜானகி அம்மா நானும் பாடுறேன். ஜானகி என்ன எதுக்கு சொல்றேன்னா, ஜானகி எங்களுக்கு சின்ன வயசுல இருந்தே தெரியும், என்னோட பெரியவங்க, ஆனாலும் பேர் வச்சு கூப்பிடுவோம், நாங்கள் ரொம்ப ஃப்ரெண்ட்ஸ் நாங்கள். அது கூட ரொம்ப ஹிட் ஆகி போச்சு. பின்னீடு அங்கோட்டு தென்னிந்தியன் பாஷா சித்திரங்களில் ஒன்னொன்னாய் பி வசந்த என்ன ஆலாபன சப்தம் பதியை படர்ந்து கயறுகையாயிருக்கும். அப்புறம் திரிய ஃபோர்த் சாங்கு பெண்டியால் நாகேஸ்வரராவ் தான் கொடுத்தாரு தெலுங்குல ஒரு பாட்டு, பிவிஎஸ் நானும் பாடினேன். அப்படி கண்டினியூஸா அப்போல இருந்து எல்லாம் தொடர்ந்து சான்சஸ் வந்துட்டு இருந்தது. இல்லை நிறைய சாங்ஸ் பாடியிருக்கேன். எஸ் ராஜேஸ்வரராவ்,
அவர் மியூசிக்கில் கூட பெரிய மியூசிக் டைரக்டர், அவரும் கொடுத்தாரு நிறைய பாட்டு. 1965 ബി വസന്ത മലയാളത്തിലെത്തുന്നത്. പുകഴേന്തിയുടെ സംഗീത സംവിധാനത്തിൽ മുതലാളി എന്ന ചിത്രത്തിൽ എസ് ജാനകി, ശൂരമംഗലം രാജലക്ഷ്മി എന്നിവരുടെ കൂടെയുള്ള ഒരു പാട്ടിലാണ് വസന്ത മലയാളത്തിൽ ആദ്യമായി ആലാപന സാന്നിധ്യം കുറിക്കുന്നത്. ஒரு நாளைக்கு நான் எப்போ எப்படி கேட்டாங்கன்னு தெரியாது எனக்கு. புகழேந்தி சார் ஒரு மலையாளம் பாட்டு இருக்குது பாடுறியாமான்னு கேட்டாரு. பாடுவேங்க, மூணு பேர் பாடுற பாட்டு, நானும் ஜானகி அம்மா சூலமங்கலம் ராஜலட்சுமி மூணு பேரும் பாடணும். பொன்னார முதலாளி கண்ணார முதலாளி, முதலாளி முதலாளி முதலாளி, முதலாளி முதலாளி முதலாளி, லைக் தட் இட் கம்ஸ். ആദ്യ ഗാനം മുതൽ ബി വസന്തയുടെ സംഗീത ജീവിതത്തെ പിന്തുടർന്നുകൊണ്ടിരുന്ന ഒരു ദുർഗതിയെക്കുറിച്ച് പറയാതിരിക്കാനാവില്ല. സോളോ ഗാനങ്ങൾ പാടാൻ പരിഗണിക്കുന്നതിന് പകരം സംഘഗാനങ്ങളിലും യുഗ്മഗാനങ്ങളിലും ബി വസന്തയെ ഉൾക്കൊള്ളിക്കാനാണ് സംഗീത സംവിധായകർ തയ്യാറായിരുന്നത്. അതുകൊണ്ടുതന്നെ ഈ ഗായിക തനിച്ചു പാടുന്ന സോളോ പാട്ടുകൾ ഇവരുടെ കരിയറിൽ നന്ദി കുറവാണ് എന്ന് കാണാം. മുതലാളിയെ തുടർന്ന് മലയാളത്തിൽ ബി വസന്തയെ തേടി വന്ന അവസരങ്ങളിൽ മിക്കതും യുഗ്മഗാനങ്ങളോ സംഘഗാനങ്ങളോ ഹമ്മിങ്ങുകളോ ആണ് എന്ന് കാണാം. ചോട്ടിൽ വെച്ചൊരു കിന്നരനെ കണ്ടു. മലയാളത്തിൽ 70 ചിത്രങ്ങളിൽ നിന്നുമായി 100 ഗാനങ്ങൾ. എത്രയോ കാലം പിന്നണി രംഗത്ത് നിന്ന് മാറി നിന്നിട്ട് പോലും മലയാളത്തിൽ പാടിയ ഒട്ടേറെ ഗാനങ്ങളെ ഓർത്തെടുത്ത് പാടാനാകുന്നുണ്ട് ഈ ഗായികയ്ക്ക്. കണ്ടിരിക്ക കൺമുനകൾ
കരയിൽ വന്നു കൊണ്ടു സംഗീത സംവിധായകരുടെ കൂട്ടത്തിൽ ബി എ ചിദംബരനാഥിന് സവിശേഷ സ്ഥാനം നൽകും ബി വസന്ത. കാരണമുണ്ട്. ബി എ ചിദംബരനാഥൻ സാർ കൂടെ എപ്പി അറിമുഖം തരില്ല. അവർ തുടർന്ന് എന്നെ എല്ലാ സോങ്സ് ആൾമോസ്റ്റ് ആൾ സോങ്സ് നാനേ പാടിട്ടിരുന്ന അവർ പടത്തിൽ. കായംകുളം കൊച്ചുണ്ണിയിലെ ഈ ഗാനം ബി വസന്തയുടെ ആലാപന ശൈലിയുടെ പ്രത്യേകതകളെ വിളംബരം ചെയ്യുന്ന ഒന്നാണ്. കാർത്തിക വിളക്ക് കണ്ടു പോരുമ്പോൾ ചിദംബരനാഥ് എന്ന വ്യക്തിയെ കുറിച്ച്, സംഗീത സംവിധായകനെ കുറിച്ച് ഇനിയും ഏറെ പറയാനുണ്ട് ബി വസന്തയ്ക്ക്. ചിദംബരനാഥൻ സാർ ജീനിയസ്. അവര് ബി വസന്ത രൊമ്പ സ്ട്രിക്ട് ഇല്ല, ആനാ നമുക്ക് ഇംപ്രൂവൈസ് പണ്ടത്തുക്ക് എല്ലാം ചാൻസ് കൊടുப்பாரு. ஒரு நல்ல சங்கதி பாடنا ஓ சபாஷன் வரு. அப்புறம் அப்போ அவளை தெரியாது எனக்கு. அவ மியூசிக் டைரக்டர் என்ன சொன்னாங்க அது நம்ம கண்டிப்பா பாடி ஆகணும். அது அவருக்கு சந்திருப்திய நம்ம பாடி காட்டணும். அவன் நிறைய பாட்டு பாடியிருக்கேன். பாரிஜாத மலரி பாரிஜாத மலரி. அப்புறம் அதுலயே அது சகதர்மிணி பாரிஜாத மலரி. பாரிஜாத மலரி மலரி பாரிஜாத மலரி ஜாத மலரே பாதி விடர்ந்த நீர்
ചിദംബരനാഥിന്റെ സംഗീത സംവിധാനത്തിൽ 11 ചിത്രങ്ങളിൽ നിന്നായി 18 ഗാനങ്ങൾ. ചിത്രം വിദ്യാർത്ഥി. കൂടെ പാടുന്നത് ജയചന്ദ്രൻ. മനസ്സിലെ മാൻപേട ഉറങ്ങുകില്ല, മോഹപുഷ്പങ്ങൾ വിടരുകില്ല, എന്റെ മോഹപുഷ്പങ്ങൾ വിടരുകില്ല. വാർത്തിങ്കൾ കണിവയ്ക്കും രാവിൽ, വാസന പൂവുകൾ വിരിയും രാവിൽ. ജി ദേവരാജന്റെ സംഗീത സംവിധാനത്തിന് കീഴിൽ 16 ചിത്രങ്ങൾ, 20 ഗാനങ്ങൾ. അശ്വമേധം എന്ന സിനിമയിലെ പ്രശസ്തമായ പാട്ടിൽ നിന്ന് തുടങ്ങുന്നു ആ കൂട്ടുകെട്ട്. അശ്വമേധം ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് ആണ് അവർക്കിട്ട പാട്ടത്. തെക്കും കൂരടിയാത്തി തളിര് പുള്ളോത്തി, സർപ്പം പാട്ടിന് പാടാൻ പോയി, കുടവും കിണ്ണവും വീണയും കൊണ്ടേ കൂടെ പുള്ളോനും പാടാൻ പോയി. എന്താ പാട്ട്? പുള്ളുവപ്പാട്ടിന്റെ രൂപഭാവങ്ങളുള്ള ഈ പാട്ട് ഏറെ ജനപ്രീതി നേടിയെടുത്തു. അത് സഡനാ വന്നത്, അത് അവങ്ങൾക്ക് ഏതോ അർജന്റായി ഷൂട്ടിംഗ് പണ്ണണം. സുശീല അമ്മ പാട വേണ്ടിയ പാട്ട് തന്നെ അവങ്ക പേസുക്കിറാങ്ക. അപ്പൊ ആർ കെ ശേഖർ രഹമാനുടെ അപ്പ, അവരുടെ അസിസ്റ്റന്റ്. വിജയ ഗാർഡൻസിൽ റെക്കോർഡിങ്, രണ്ടേ രണ്ട് ഇൻസ്ട്രുമെന്റ്, ഒരു ടിങ് 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 അനു ആസിക്കരുത്, ഒന്ന് രണ്ടേ ഇൻസ്ട്രുമെന്റ്. നാല് കെട്ടിന്റെ തെക്കിനി മുറ്റത്ത് നാഗപാലകൻ തണലത്ത്, മണ്ണാർ ശാലയിലായി എത്തുന്നാളിൽ മഞ്ഞള് കൊണ്ട് കളമെഴുതി, ഞങ്ങൾ മഞ്ഞള് കൊണ്ട് കളമെഴുതി. സുഖമാ വെൽമുള്ളമാ പാടിട്ടേ പോലാം. അത് അന്ത മാതിരി പാട്ട് വേണമെന്ന് അതും നല്ല ഹിറ്റാച്ച്. തെക്കും കൂരടിയാത്തി തളിര് പുള്ളോത്തി,
കർപ്പം പാട്ടിനു പാടാൻ പോയി കുടവും കിണ്ണവും വീണയും കൊണ്ടേ കൂടി പുള്ളോനും പാടാൻ പോയി ിലെ സർപ്പത്താമാരെ ഇന്നെന്നെ എന്തേ വിളിക്കാത്തു നിങ്ങൾ ഇന്നെന്നെ എന്തേ വിളിക്കാത്തു തെക്കും കൂരടിയാത്തി തളിര് പുള്ളോത്തി സർപ്പം പാട്ടിന് പാടാൻ പോയി അന്ത പാട്ട് കേട്ടിട്ട് അപ്പുറം നിറയെ സോങ്സ് ദേവരാജൻ മാസ്റ്റർ കിട്ട കുഞ്ചാക്കോ സാർ പടത്തിലെ തുടർന്ന് ദേവരാജൻ സംഗീതം പകർന്ന ചിത്രങ്ങളിൽ പ്രത്യേകിച്ച് ഉദയ പിക്ചേഴ്സിന്റെ ബാനറിൽ പുറത്തുവന്ന ചിത്രങ്ങളിൽ ബി വസന്ത സ്ഥിരം ആലാപന സാന്നിധ്യമായി. കുഞ്ചാക്കോ സാറിന്റെ മെയിൻ ബി വസന്തയുടെ ഓർമ്മകൾ അവർക്ക് ഡോട്ടർ അവർ അന്ത മാതിരി നെനച്ചിട്ട് അവർക്ക് എന്നെ എത്ര പടം പണ്ണാങ്കിലോ എത്ര പടത്തിലെയും എനിക്ക് ഉദയനന്റെ മകന് ഉദയനന്റെ മകൻ എന്ന ചിത്രത്തിൽ ഒന്നിലധികം ഗാനങ്ങൾ പൊന്നാനാം കുളക്കടവിൽ എന്താ പാട്ട് അപ്പുറം ചന്ദ്രനുദിക്കുന്നതിക്കിൽ ചന്ദനം പൂക്കുന്നതിക്കിൽ ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ ചന്ദനം പൂക്കുന്ന ദിക്കിൽ തൃത്താപ്പൂവിനു മുത്തം കൊടുക്കുന്നു തൃക്കാർത്തിക രാത്രി വയനാർ ദേവരാജൻ കൂട്ടുകെട്ടിൽ നിന്ന് ഹോട്ടൽ ഹൈറേഞ്ചിലെ ഗാനങ്ങൾ ഇതിലൊരു യുഗ്മഗാനത്തിൽ യേശുദാസിനോടൊപ്പം. പണ്ടൊരു ശില്പി പ്രേമശില്പി പമ്പാ നദിയുടെ കരയിൽ കൊളുന്തുനുള്ളും പെണ്ണ് യുവതിയാണോ കിളുന്ന പെണ്ണ് പണ്ടൊരു ശില്പി പ്രേമശില്പി പമ്പാ നദിയുടെ കരയിൽ
ചന്ദന ചിലയിൽ കൊത്തിവച്ചു ഒരു കന്യകയുടെ രൂപം പണ്ടൊരു ശില്പി ദേവരാജൻ മാസ്റ്റർ നിരവധി അവസരങ്ങൾ നൽകിയിരുന്നു എന്ന് വസന്ത കൃതജ്ഞതയോടെ ഓർക്കുന്നു. ബിക്കോസ് ഓഫ് ഹിം കേരള ഓഡിയൻസ് എല്ലാം എന്നെ തെരിഞ്ചത്. എങ്കിലും മാസ്റ്ററെ പ്രതി ഒരു ഖേദമുള്ളത് അവർ മറച്ചുവെക്കുന്നില്ല. ദേവരാജൻ മാസ്റ്റർ അത്ര സാങ് പാടിയിരിക്കേ, അത്ര സാങ് എല്ലാം നല്ല ഹിറ്റായി. ആനാലും എപ്പോ ഒരു വാട്ടി കൂടെ നീ നല്ല പാടിയിരിക്കേ സൊല്ലല, ഒരു വാട്ടി കൂടെ ഒരിക്കൽ പോലും പാട്ട് നന്നായി പാടി എന്നൊരു പ്രശംസാ വാചകം ആ മഹാനായ സംഗീത സംവിധായകനിൽ നിന്ന് തനിക്ക് കിട്ടിയിട്ടില്ല എന്നതാണ് ആ ഖേദം. കറക്റ്റാ പാടുറേ സന്തോഷമാ, ഇല്ല ഒരു തവറു കൂടെ പണ്ണലിയേ അനി കോപമാ, ഇത് തരിയാത് അവർ എക്സ്പ്രഷൻ ഒന്നും കിടയാത്. എന്ത പാട്ട് പാടിനാലും അഴകാ പാടിനാലും പാടുറത് നമ്മ തൊഴില് നല്ല, എന്ത പാട്ട് കൊടുത്താലും ரொம்ப நல்லா பாடி நம்ம டேலண்ட் காட்டணும், அப்பதான் நமக்கு ஒரு சந்திருப்தி. லாட்ஸ் ஆஃப் சாங்ஸ் ஐ சாங் ஃபார் ஹிம், அவருக்கு இஷ்டம் இருக்குதோ இல்லையோ, ஆனா எனக்கு மனசுல ஒரு அசந்திருப்தி. ஒரு வாட்டியும் எப்பவும் அவரு நல்லா பாடியிருக்கேன்னு சொல்லலையே எனக்கு. நான் அப்படி பண்ணா கூட அவரு ஐ எம் வெரி வெரி கிரேட்ஃபுல் டு ஹிம் பிகாஸ் ஐ சாங் மெனி மெனி குட் சாங்ஸ், மெனி ஹிட் சாங்ஸ். கிருதஜ்ஞதாபூர்வம் பி வசந்த ஓர்த்தெடுக்கிற പ്രിയപ്പെട്ട ഒരു ദേവരാജൻ ഗാനം, ചിത്രം കൂട്ടുകുടുംബം. മേലേ മാനത്തെ നീലിപ്പുലയിക്ക് മഴ പെയ്താൽ ചോരുന്ന വീട്, അവളെ സ്നേഹിച്ച പഞ്ചമി ചന്ദ്രന് പാടത്ത് പൊന്നും മറമ്പത്ത് പെണ്ണും ചെറുക്കാനും കണ്ടു, ആദ്യമായി പെണ്ണും ചെറുക്കാനും കണ്ടു. പെണ്ണിന് താമര പൂണാരം, പയ്യന് ചുണ്ടത്ത് പൊന്നാരം. പഞ്ചമി ചന്ദ്രന് കനകം മേഞ്ഞൊരു നാല് കെട്ട്. കൂട്ടുകുടുംബം എന്ന ചിത്രത്തിൽ നിന്നും ഒരു ഫീമെയിൽ ഡ്യുവറ്റ് കൂടെ പി സുശീല. സ്വപ്ന സഞ്ചാരിണി നിന്റെ മനോരഥം, സ്വർഗത്തിലോ ഭൂമിയിലോ? ജ്വാല എന്ന സിനിമയിൽ രണ്ട് പാട്ടുകൾ, ഒരു യുഗ്മഗാനവും ഒരു സോളോ ഗാനവും. ഗാനശില്പികൾ വയലാർ ദേവരാജൻ. കുടമുല്ലപ്പൂവിനും മലയാളി പെണ്ണിനും കൊടുക്കാൻ വെള്ള പുടവ,
കുളിക്കാൻ പനി നീച്ചോല കൂന്തൽ മീനു കാഞ്ഞാറ്റുവേല കൂന്തൽ മീനു കാഞ്ഞാറ്റുവേല ഉത്താട സന്ധ്യ ഉണർന്നതിനാലോ ഉദ്യാന പാലകൻ വന്നതിനാലോ പൂവിനും മലയാളി പെണ്ണിനും അത് വണ്ണ് വധൂവരൻ മാറേ പ്രിയ വധൂവരൻ മാറേ വിവാഹ മംഗളാശംസകളുടെ വിടർന്ന പൂക്കളിതാ ഇതാ വധൂവരൻ ജ്വാലയിലെ ഈ സോളോ ഗാനത്തിന് രണ്ട് വ്യത്യസ്ത പതിപ്പുകളുണ്ട്. ഉത്സാഹഭരിതമായ ആലാപനം കൊണ്ട് പി സുശീല ഈ ഗാനത്തെ പ്രസാദപൂർണമാക്കിയപ്പോൾ ബി വസന്ത മറുപതിപ്പിനെ വിഷാദഭരിതമായ ആലാപനത്താൽ അവിസ്മരണീയമാക്കി. വയലാർ ദേവരാജൻ കൂട്ടുകെട്ടിൽ നിന്ന് പിറവിയെടുത്ത എത്രയോ ഗാനങ്ങൾ ഇനിയും ബാക്കി കിടക്കുന്നു. മല്ലിക പൂവുകൾ ജനിച്ച നാൾ മുതൽ സ്വീകരിക്കുവാൻ തപസ്സിരുന്നവളാണു ഞാൻ, പ്രേമ തപസ്സിരുന്നവളാണു ഞാൻ. ചിത്രം പേൾ വ്യൂ, ഒപ്പം യേശുദാസ്. യവന സുന്ദരി സ്വീകരിക്കുക പവിഴ മല്ലിക പൂവുകൾ ജനിച്ച നാൾ മുതൽ സ്വീകരിക്കുവാൻ തപസ്സിരുന്നവളാണു ഞാൻ, പ്രേമ തപസ്സിരുന്നവളാണു ഞാൻ. യവന സുന്ദരി സ്വീകരിക്കുക പവിഴ മല്ലിക പൂവുകൾ ജനിച്ച നാൾ മുതൽ സ്വീകരിക്കുവാൻ തപസ്സിരുന്നവളാണു ഞാൻ, പ്രേമ തപസ്സിരുന്നവളാണു ഞാൻ. അകല വീനത്തിൻ രഥത്തിലും അമൃതവാഹിനി തടത്തിലും അകല വീനത്തിൻ രഥത്തിലും അമൃതവാഹിനി തടത്തിലും തിരിഞ്ഞ
പൂവിലും പൊഴിഞ്ഞ പൂവിലും തിരഞ്ഞു നിന്നെ നാനിതുവരെ തിരഞ്ഞു നിന്നെ നാനിതുവരെ യവന സുന്ദരി സ്വീകരിക്കുകി പവിഴ മല്ലിക പൂകൾ തപസിരുന്നവളാണു ഞാൻ പ്രേമ തപസിരുന്നവളാണു ചിത്രം കുമാരസംഭവ ദേവനിരിക്കും താഴ്വര സഹഗായകൻ യേശുദാസ്. പൂവും കറുകയും അഞ്ജലി പുഷ്പവും പൂവള തളിർമാലയുമായി ദേവദാരു തണലിൽ നീയൊരു നൈവേദ്യവുമായി വന്നു മറ്റൊരു നൈവേദ്യം പോൽ നിന്നു നന്ദിനി നീയൊരു പൂജ മന്ത്രതരംഗിണിയായി അമ്പിളി ചൂടും തമ്പുരാനൊരു തുമ്പപ്പൂക്കണിയായി നീയൊരു തുമ്പപ്പൂക്കണിയായി. കുമാരസംഭവത്തിലെ മറ്റൊരു യുഗ്മഗാനം മല്ലാക്ഷി മണിമാരിൽ അഗ്നിമൃഗത്തിലെ പാട്ട് കാർകുഴലി കരിങ്കുഴലി കാട്ടിൽ വളരും കല്ലോലിനി നീലമലകൾ മടിയിൽ കിടത്തും നീയൊരു ഭാഗ്യവതി ഭാഗ്യവതി. ും മനൽകിയ നിൻ കവിളിൽ നവനീതം
ബി വസന്തയുടെ ഗാനങ്ങളുമായി ഓർമ്മകളുടെ സംഗീതം തുടരും. ഓർമ്മകളുടെ സംഗീതം. ആഖ്യാനം എം എസ് വാസുദേവൻ. നിർവഹണം കെ വി ശരത്ചന്ദ്രൻ.